The Big M. നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സൈനിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറയാൻ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് പതിവ് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തി. മുൻപുള്ള സൈനിങ്ങുകളെല്ലാം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഓരോ ഹൈപ്പ് കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സൈനിങ്ങിൽ അധികം ഒരു ഹൈപ്പും കാര്യങ്ങളോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നില്ല. ബുധനാഴ്ച സൈനിങ് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കാത്തിരുന്നത്. അല്ലാതെ ഇന്നൊരു സൈനിങ് നടക്കുമെന്ന് ഉറപ്പ് ആരാധകർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. മുഹമ്മദ മൗസ്തഫ് ഗ്നിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗ്നിങ് ആണോ ജിനിങ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഗ്നിങ് എന്നാണ് പറയുക എന്നാണ് എന്റെ ഒരു ഊഹാപോഹം. എന്തായാലും ഒരു മികച്ച സൈനിങ് തന്നെയാണ്. ഇതൊരു ബിഗ് എം ആയിട്ട് തന്നെ കണക്കാക്കാം. കാരണം 2 M ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നത്. ഒരു മികച്ച ഹൈലൈറ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ്. ഈ ഒരു സൈനിങ് നടക്കുമെന്നുള്ള കാര്യങ്ങൾ ഒരു റൂമർ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണ നടക്കുന്ന സൈനിങ്ങളെല്ലാം നമുക്ക് ഒരു പരിധിവരെ റൂമർ, അതായത് gold.com മറ്റ് വെബ്സൈറ്റുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സൈനിങ് നടക്കുന്നു എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് യാതൊരു തരത്തിലും ഒരു പബ്ലിക്കായിട്ട് റൂമറായിട്ട് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിലെല്ലാം ഉപരി ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ്. ഫീൽഡിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു താരം ഇതുവരെ എത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം ആരാധകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടെ തീർന്നു എന്നുള്ളത് തന്നെ പറയാം. കാരണം മികച്ച ഒരു സെന്റർ മിഡ് ആയിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മരിയാർക്കേസിന് ഒരു കോമ്പിനേഷൻ കൊടുക്കാൻ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെയുണ്ട്. സെനഗലിലെ നാഷണൽ ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു മികച്ച താരം തന്നെയാണ് ഇദ്ദേഹം. ഒരുപാട് ക്ലബ്ബുകളിൽ ഇദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതായിട്ട് തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസാനം ഒരു മിഡ്ഫീൽഡർ ഫോറിൻ പ്ലെയറിനെ സൈൻ ചെയ്തിരിക്കുന്നു. 5-ാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഫോറിൻ താരമാണ്. ഇതിൽ ഏറ്റവും ഇദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 6 അടി പൊക്കമുള്ള ഒരു സെന്റർ മിഡാണ് ഇദ്ദേഹം. ഈ ഒരു ഹൈറ്റ് തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അട്രാക്ടിങ്ങും അഡ്വാൻറ്റേജും ആയിട്ടുള്ള ഒരു കാര്യം. കോർണർ കിക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം തട്ടി ഒഴിവാക്കാൻ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സൈനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു താരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സെന്റർ മിഡ് കൺട്രോൾ ചെയ്യുമ്പോൾ അതൊരു മികച്ച സൈനിങ് ആയിട്ട് തന്നെ ഈ ഒരു സൈനിങ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മൾ 40K സബ്സ്ക്രൈബേഴ്സിന് അടുത്തേക്ക് എത്താനായിട്ട് പോവുകയാണ്. മറ്റു വീഡിയോ മറ്റു ദിവസമായിട്ട് അവരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.